നമസ്കാരം പി പി എഫ് നിക്ഷേപത്തിനെ പറ്റി നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ പി പി എഫ് നിക്ഷേപം ഏതു പ്രായത്തിലുള്ള ആളുകൾക്കും തുടങ്ങാവുന്നതാണ് മൈനർമാർക്ക് പോലും പി പി എഫ് അക്കൗണ്ട് തുടങ്ങാം എത്രയും നേരത്തെ തുടങ്ങുന്നുവോ അത്രയും നല്ലതാണ് കാരണം ഏറ്റവും സുരക്ഷിതവും ലാഭകരവും സൗകര്യപ്രദവും അതുപോലെ തന്നെ ഏറ്റവും പ്രചാരമുള്ളതുമായ ഒരു നിക്ഷേപ പദ്ധതിയാണ് പി എഫ് പോസ്റ്റ് ഓഫീസുകളിലും അതുപോലെ തന്നെ അധികാരപ്പെടുത്തിയ ചില ബാങ്കുകളിലുമാണ് ഇങ്ങനെ പി പി എഫ് അക്കൗണ്ട് തുടങ്ങാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ് പി പി എഫ് പദ്ധതി നടപ്പാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി ഉള്ളതിനാൽ മറ്റേത് നിക്ഷേപ പദ്ധതിയെ പദ്ധതിയെക്കാളും സുരക്ഷിതമാണ് പി എഫ് മാത്രമല്ല പി പി എഫ് നിക്ഷേപത്തിന് ലഭ്യമായ നികുതി ഇളവാണ് ഇതിൻ്റെ മറ്റൊരു ആകർഷകത ഇൻകം ടാക്സുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ എക്സംറ്റ് എക്സംറ്റ് എക്സെംഡ് കാറ്റഗറി അല്ലെങ്കിൽ വിഭാഗത്തിൽപ്പെടുന്നവയാണ് പി പി എഫ് അക്കൗണ്ടുകൾ അതായത് നിക്ഷേപം നിക്ഷേപത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളിലും പി എഫിന് ടാക്സ് ഇളവ് ലഭിക്കും മൂന്ന് ഘട്ടം എന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ടാക്സ് ഇല്ല കിട്ടുന്ന പലിശയ്ക്ക് ടാക്സ് ഇല്ല അതുപോലെ തന്നെ കാലാവധി പൂർത്തിയാകുമ്പോൾ കിട്ടുന്ന മെച്യൂരിറ്റി എമൗണ്ടിനും ടാക്സ് ബാധകമല്ല മൈനർമാരുടെ പേരിലും പി പി എഫ് അക്കൗണ്ട് തുടങ്ങാം എന്ന് പറഞ്ഞല്ലോ കുട്ടികളുടെ പേരിൽ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള രക്ഷിതാക്കൾക്കാണ് ഇങ്ങനെ നിക്ഷേപം തുടങ്ങാൻ കഴിയുന്നത് തുടങ്ങുമ്പോൾ കുറഞ്ഞത് വേണ്ടത് നൂറ് രൂപ മാത്രമാണ് എന്നാൽ ഓരോ വർഷവും ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് രൂപയെങ്കിലും നിക്ഷേപം നടത്തിയിരിക്കണം അതുപോലെ ഒരു വർഷം നിക്ഷേപിക്കാൻ കഴിയുന്ന ഏറ്റവും കൂടിയ തുക ഒന്നര ലക്ഷം രൂപയാണ് നിക്ഷേപ തുകയുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ മുതിർന്ന ആളുകളുടെയും മൈനർമാരുടെ കാര്യത്തിലും വ്യത്യാസമില്ല ഇങ്ങനെ ഒരു വർഷം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ഒന്നര ലക്ഷം രൂപ വരെ ഇൻകം ടാക്സിൻ്റെ എ വകുപ്പ് പ്രകാരം ടാക്സ് ഇളവുണ്ട് അതായത് പി പി എഫിൽ നിക്ഷേപിക്കുന്ന തുക നിങ്ങളുടെ മൊത്തം വരുമാനത്തിൽ നിന്ന് കുറച്ച് ബാക്കി വരുമാനത്തിന് മാത്രമേ ആ വർഷത്തെ ടാക്സ് കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ കുട്ടികളുടെ പേരിലാണ് പി പി എഫ് തുടങ്ങുന്നതെങ്കിൽ കുട്ടികളുടെ പി എഫിലേക്ക് പണം നിക്ഷേപിക്കുന്ന രക്ഷിതാവിന് ഈ ടാക്സ് ഇളവ് ലഭ്യമാണ് ഇനി എന്തൊക്കെയാണ് നേരത്തെ തന്നെ പി പി എഫ് തുടങ്ങിയാലുള്ള ഗുണങ്ങൾ പി പി എഫിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ദീർഘമായ ലോക്കിൻ പീരീഡാണ് പി പി എഫിൻ്റെ കാലാവധി പതിനഞ്ച് വർഷമാണ് അതായത് അക്കൗണ്ട് തുടങ്ങിയതു മുതൽ പതിനഞ്ച് വർഷത്തേക്ക് പി പി എഫ് അക്കൗണ്ട് നിലനിർത്തിയിരിക്കണം അതുകൊണ്ട് നേരത്തെ തന്നെ അക്കൗണ്ട് തുടങ്ങിയാൽ നേരത്തെ തന്നെ കാലാവധിയും പൂർത്തിയാവും ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ പത്ത് വയസ്സുള്ള മകൻ്റെ പേരിലാണ് നിക്ഷേപം തുടങ്ങുന്നതെന്ന് കരുതുക ഈ നിക്ഷേപത്തിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ കുട്ടിക്ക് ഇരുപത്തഞ്ച് വയസ്സ് ആയിരിക്കും ഇനി ആ പ്രായത്തിൽ അയാൾക്ക് അന്ന് കിട്ടുന്ന പണത്തിൻ്റെ ആവശ്യമില്ല എന്ന് കരുതുക അപ്പോൾ അയാൾക്ക് അതേ പി പി എഫ് അക്കൗണ്ട് കാലാവധി നീട്ടി തുടരുവാൻ കഴിയും അഞ്ചു കൊല്ലം വീതമുള്ള മൂന്ന് ബ്ലോക്കുകളായാണ് ഇങ്ങനെ കാലാവധി നീട്ടാൻ കഴിയുന്നത് അതുകൊണ്ട് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ അയാൾക്ക് പണം ആവശ്യമില്ലെങ്കിൽ ആ പണം തന്നെ അതേ അക്കൗണ്ടിൽ അഞ്ചു വർഷത്തേക്ക് നീട്ടി നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ആ നിക്ഷേപം തുടരാൻ അത് അങ്ങനെ തന്നെ തുടരാൻ കഴിയും അപ്പോൾ അയാൾക്ക് മുപ്പത് വയസ്സ് വരെ ഇതേ അക്കൗണ്ട് തുടരാം എന്നർത്ഥം മുപ്പത് വയസ്സിലും അയാൾക്ക് പണത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ പിന്നീടും അഞ്ചു വർഷം വീതം രണ്ട് പ്രാവശ്യം തുടരാൻ കഴിയും അതായത് അയാൾ പത്ത് വയസ്സിൽ തുടങ്ങിയ പി പി എഫ് അക്കൗണ്ട് നാൽപ്പത് വയസ്സ് വരെ അയാൾക്ക് തുടരാൻ കഴിയും എന്നർത്ഥം ഇങ്ങനെ കാലാവധി നീട്ടി അക്കൗണ്ട് തുടരുന്ന കാലയളവിൽ അയാൾക്ക് അതേ അക്കൗണ്ടിൽ വീണ്ടും നിക്ഷേപങ്ങൾ നടത്താനും കഴിയും മാത്രമല്ല ഇങ്ങനെ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ടാക്സ് ഇളവ് ലഭ്യമാവുകയും ചെയ്യും ഇനി നീട്ടിയ കാലാവധിക്കിടയിൽ അയാൾക്ക് പണം അയാൾ പണം പുതുതായി ഒന്നും നിക്ഷേപിക്കുന്നില്ല എന്ന് കരുതുക അങ്ങനെയുമാവും അങ്ങനെ ചെയ്യുമ്പോൾ അക്കൗണ്ടിൽ അതിന് മുമ്പേ കിടക്കുന്ന തുകയ്ക്ക് പലിശ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇനി മൈനർമാർക്ക് വേണ്ടി അക്കൗണ്ട് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മൈനർക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ രക്ഷിതാവ് പി എഫ് അക്കൗണ്ട് കുട്ടിയുടെ പേരിലേക്ക് മാറ്റാൻ വേണ്ടി അപേക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം ഇപ്പോൾ പ്രായപൂർത്തിയായ കുട്ടി പുതിയ അപേക്ഷാ ഫോറവും മറ്റു രേഖകളും കൂടി സമർപ്പിക്കും സമർപ്പിക്കേണ്ടതുണ്ട് മൈനർമാരുടെ പേരിലുള്ള പി എഫ് അക്കൗണ്ട് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാൻ കഴിയുമോ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ മകന് വേണ്ടി അയാളുടെ പത്ത് വയസ്സിൽ തുടങ്ങിയ നിക്ഷേപം കുട്ടിക്ക് പതിനഞ്ച് വയസ്സായ സമയത്ത് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുമോ കഴിയും പക്ഷേ അത് കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ മാത്രമേ അനുവദിക്കപ്പെടുകയുള്ളൂ അതാണ് പി പി എഫിൻ്റെ നിയമം പി പി എഫ് അക്കൗണ്ടിനെക്കുറിച്ചും പ്രത്യേകിച്ച് മൈനർമാരുടെ പി പി എഫ് അക്കൗണ്ടിനെക്കുറിച്ചും ഉള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെ വിജ്ഞാനപ്രദങ്ങളായ വീഡിയോകൾ കാണുവാൻ വേണ്ടി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ പ്രകൃതി മലയാളം താങ്ക് യു